വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കപ്പെടാം. നമ്മുടെ മധ്യേ ഈ പകൽക്കാലവും രാത്രിയിലും ശുശ്രൂഷിപ്പാനായിട്ട് കർത്താവ് അയച്ച ദൈവത്തിൻ്റെ ഭൃത്യൻ പാസ്റ്റർ ഷാജി മല്ലപ്പള്ളിയാണ്. ഈ പകൽക്കാലം കർത്താവ് നമ്മോട് തൻ്റെ ദാസനിലൂടെ സംസാരിച്ചു. ഈ രാത്രികാലവും സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള സമയം ശുശ്രൂഷകൾക്കായിട്ട് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ പ്രിയ കർത്താവിൻ്റെ ശ്രേഷ്ഠകൃത്യൻ പ്രിയ ജോമോൻ പാസ്റ്റർ, അതുപോലെ സഭയുടെ ലീഡർഷിപ്പ് വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ അലക്സാണ്ടർ പാസ്റ്റർ, ലീഡറും എൽഡറുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോർജ് പാസ്റ്റർ, കൂടി വന്ന ദൈവമക്കൾ, സദസ്സിലും വേദിയിലുമായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരെല്ലാവരെയും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വലിയേറിയ സ്നേഹവന്ദനത്താൽ അതെ ഇന്ന് വൈകുന്നേരം അതെ ഞാൻ ഗ്രീറ്റിംഗ്സ് അറിയിക്കുകയാണ്. അവരുടെ മുഴങ്കാലുകൾ ഇടറിപ്പോകുന്നത് പോലെ പൗലോസിന് തോന്നി. അവർ പിന്മാറി പോകുമോ, വിശ്വാസത്യാഗം സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ട പൗലോസ് അവരുടെ മുഴങ്കാലുകൾ ഉറപ്പിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞ വാക്യമാണ് ഇന്ന് രാത്രി നാം വായിച്ചത്. അവരോട് പറയുകയാണ്, നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയോടെ ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ച് ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് അതേ ഭയപ്പാടോടുകൂടെ ഈ ക്രിസ്തുവിൻ്റെ സേവ ചെയ്താൽ മതി, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവരെ അഗ്നിശോധനയിലൂടെ കടന്നുപോയി. ഈർച്ചവാളുകളാൽ അനേകർ കൊല്ലപ്പെട്ടു. കല്ലേറ്, അതേ തടവറ, ജയിലറ, കോലാടുകളുടെയും അതേ ജടയാടുകളുടെയും തോലവർ ധരിക്കപ്പെട്ടു. അവരെ അതേ എരിപൊരിയുന്ന വെയിലത്ത് അവരെ തള്ളിയിട്ടു. അനേകർ വാൾകൊണ്ട് കൊല്ലപ്പെട്ടു. അനേകരെ മരിച്ചവരെ സ്ത്രീകൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് കിട്ടി. എന്നാൽ ചിലരൊക്കെ നല്ലൊരു ഉദ്ധാരണം പ്രാപിക്കേണ്ടതിന്, നല്ലൊരു ഉയർപ്പ് പ്രാപിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമറ്റെന്ന, ഇതിൻ്റെ നടുവിൽ നിങ്ങൾ തളരരുത്. ലോക മനുഷ്യരല്ല നമ്മൾ, നമ്മൾ വേർപെട്ട ദൈവമക്കളാണ്. നമുക്കിളകാത്ത ഒരു രാജ്യം ഉണ്ട് എന്നവരെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി യഥാസ്ഥാനപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇവിടെ നിലനിൽക്കുന്നതൊന്നുമില്ല. പൗലോസ് പറയുന്നു, ഈ കാണുന്നതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്, കാണാത്തതാണ് റിയൽ, കാണുന്നതെല്ലാം താൽക്കാലികം. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം എന്തവാ? താൽക്കാലികമാ. കാണാത്തത് നിത്യമാണ്, റിയലാണ്. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടപ്പോളാ പറഞ്ഞ് വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ ഇരിക്കാൻ ഞാൻ അധികം വാഞ്ചിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അന്ത്യകാലത്ത് ഇടറി പോകരുത്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കുക, യൗവനക്കാർ ഇടറി വീഴും, ബാല്യക്കാർ തളർന്നു പോകും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ആകാശങ്ങളിൽ കയറുക മാത്രമല്ല, ആ വിശ്വാസികൾ ക്ഷീണിക്കാതെ നടക്കും. അവർ തളരാതെ ഓടാൻ പോകയാ. ലക്ഷ്യം തെറ്റി പോകരുത്. സമുദായം വിട്ട്, സാമുദായിക കോട്ടകൾ വിട്ട്, വെഞ്ചരിപ്പ് വിട്ട്, കുടുംബക്കല്ലറ വിട്ട്, എല്ലാം വിട്ട് ഇതിൻ്റെ അകത്ത് വന്നത് എന്തിനെന്നറിയാമോ? ഇളകാത്ത രാജ്യം പ്രാപിക്കാനാ. കസേറ കളിക്കാനും കുതികാൽ വെട്ടാനും ആള് കളിക്കാനും അന്യോന്യം പോരിന് വിളിച്ചും അസൂയപ്പെട്ടും വൃതാഭിമാനികളാകുവാനല്ല, ഇളകാത്ത രാജ്യത്ത് നിങ്ങൾ ചെന്നെത്തിയേ തീരൂ. ലക്ഷ്യം തെറ്റിയാൽ എല്ലാം ദുരന്തം. ലക്ഷ്യം തെറ്റി പോകരുത്. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ആദ്യ വിശ്വാസത്തിൽ ജനം മടങ്ങി വരണം. ആദിമകാലത്തുള്ള സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ആദ്യമായിട്ടുണ്ടായിരുന്ന ശുശ്രൂഷയിൽ ജനം മടങ്ങി വരണം. ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി വാഞ്ചിക്കണം. അതുകൊണ്ട് ഇതൊരു അന്ത്യകാലമാ, അത് മറന്നു പോകരുത്. അപ്പൊ ലോക മനുഷ്യരെല്ലാം ഇളകുന്നത് നിൽക്കുമ്പോൾ നമുക്ക് ദൈവം ഒരുക്കുന്നത് ഇളകാത്ത രാജ്യമാണ്. കർത്താവ് പറയാ, ഞാൻ ഭൂമിയെയും ആകാശത്തെയും പിടിച്ച് ഇളക്കാൻ പോകയാ. പ്രൈസലോ, കരയും കടലിനെയും ഞാൻ പിടിച്ച് എന്ത് ചെയ്യാൻ പോവാ? കുലുക്കാൻ പോകയാ. സൂര്യൻ ഇരുളാൻ പോവാ. അതുകൊണ്ട് ആളി കത്തുന്നേ, നമ്മൾ പറയത്തില്ലേ വിളക്ക് ആളി കത്തുമ്പോ കെടാൻ പോവാ. ഇപ്പൊ ഈ വെയിൽ കൂടുമ്പോ നീ ഓർത്തോണം, ഇത് കെടാൻ പോവാ. ഇത് കെടുന്നതിനോടുകൂടെ നിന്റെ മൊബൈലും തീരും, ലാപ്ടോപ്പും തീരും, നിന്റെ എല്ലാ പരിപാടികളും നിൽക്കും. ഇരുട്ടുള്ള രാത്രി വരും, കരണ്ട് ഇല്ലാതെ വരും. തകര വിളക്ക് ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചോണം. എന്തിനാന്ന് ചോദിച്ചാൽ, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി നിന്റെ മുമ്പിൽ വരാൻ പോകയാ. വലിയ ഭീഷണികൾ വരാൻ പോവാ. മരുഭൂമി ഗൾഫ് പോലുള്ളിടത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകയാ. ഇന്ന് ഉണർവില്ലാത്തടത്ത് ദൈവം ഉണർവഹിക്കാൻ പോകയാ. എത്തേണ്ടടത്തെല്ലാം തിരുവചനം എത്തിച്ചു കൊണ്ടിരിക്കുക. കാരണം മധ്യാകാശത്തിൽ കർത്താവ് വരാറായി. ഒരിക്കൽ നെബുക്കദ്നേസർ സ്വപ്നം കണ്ടു. സ്വപ്നം രാവിലെ എഴുന്നേറ്റപ്പോൾ മറന്നുപോയി.
ഞാൻ പറഞ്ഞു എനിക്ക് സ്വപ്നം വെളിപ്പെടുത്തി തരണം. മന്ത്രവാദികളെ, ശകുനവാദികളെ, ആഭിചാരക്കാൾ വിദ്വാൻമാരെ എല്ലാം വരുത്തി. അവർ പഠിച്ച പണി 18 നോക്കിയിട്ട് പറഞ്ഞു രക്ഷയില്ല. സ്വപ്നം പറഞ്ഞാൽ വ്യാഖ്യാനം പറയാൻ നോക്കാം. എന്നാൽ അവരെ കൊല്ലും എന്ന് താൻ തീരുമാനിച്ചു. അപ്പോൾ ദാനിയേൽ പറഞ്ഞു, സ്വപ്നങ്ങളും രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്, ഞാൻ വെളിപ്പെടുത്തി തരാം. അവൻ പ്രാർത്ഥിച്ചു, ദൈവം അവന് ദർശനം എന്തെന്ന് കാണിച്ചു കൊടുത്തു. മാത്രമല്ല, അതിൻ്റെ പൊരുൾ തിരിച്ച് ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ ദൈവാത്മാവ് അവനെ അഭിഷേകം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ടത് വിശേഷതയേറിയ ഭയപ്പെടുത്തുന്ന വലിയൊരു ബിംബമല്ലേ? ആണു. അതിന് തല പൊന്നുകൊണ്ടല്ലേ? നെഞ്ചും കൈയും ഒക്കെ വെള്ളി കൊണ്ടല്ലേ? വയറും അരയും ഒക്കെ താമ്രം കൊണ്ടല്ലേ? തുട ഇരുമ്പ് കൊണ്ടല്ലേ? കാൽപാതി കളിമണ്ണും കൊണ്ടും ഇരുമ്പ് കൊണ്ടും അല്ലേ? ആണു. ഈ സമയം കൈതൊടാത്ത ഒരു കല്ല് വന്ന് ഈ ഇടകലരാത്ത ഈ പ്രത്യേക ഭരണകൂടത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് ഈ ഭൂമി മൊത്തം ഈ കല്ലൊരു പർവ്വതമായി തീരുകയാ, ആ രാജ്യത്വം വരാൻ പോകുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പൊരുൾ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. തിരിച്ചു തരാം. പൊന്നുകൊണ്ട് കണ്ട തലേന്ന് പറയുന്നേ നെബുക്കദ്നേസറിന്റെ ഈ സാമ്രാജ്യമാണ്. പ്രൈസലോ, ഇതെന്താ? ബാബിലോൺ സാമ്രാജ്യം. നിമ്രോദാണിത് സ്ഥാപിച്ചതെങ്കിലും ലോകമറിയപ്പെട്ടത് നെബുക്കദ്നേസർ രാജാവിന്റെ കാലത്താണ്. പക്ഷേ ഇത് തകർന്നു പോവും, ഇത് നിലനിൽക്കത്തില്ല, ഇതിനിളക്കമുണ്ടാകുമെന്ന് ദാനിയേൽ പറഞ്ഞു. അടുത്തത് വരുന്ന മേദ്യ പാർശ്യ സാമ്രാജ്യം ദാരിയാവേശ് തുടങ്ങിവെച്ചെങ്കിലും അഹശ്വേരോശ് രാജാവിന്റെ കാലത്ത് ഇത് പൂത്ത് പൂവണിഞ്ഞ് വേരോട്ടമുണ്ടായി, ലോകമെല്ലാം അറിഞ്ഞു. 127 സംസ്ഥാനം ഭരിച്ചവനാണ് അഹശ്വേരോശ് രാജാവ്. ഇന്ത്യ മുതൽ കൂസ് ദേശം വരെ, ഇന്ത്യ മുന്തിദേശം മുതൽ കൂസ് ദേശം വരെ ഭരിച്ചവൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അവന്റെ സാമ്രാജ്യത്തെ ദൈവം തകർത്തുടച്ചു. പിന്നീട് വന്നതാണ് അതിഗായകനായ അലക്സാണ്ടർ ചക്രവർത്തി. പ്രൈസ് ദി ഗ്രീക്ക് സാമ്രാജ്യം ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല, എന്തും പിടിച്ചെടുക്കും, എല്ലാം വെട്ടിപ്പിടിച്ചു. അവസാനം മെഡിറ്ററേനിയൻ കടൽ പോലും മണൽത്തരി ആയിരുന്നെങ്കിൽ ഞാൻ വെട്ടിപ്പിടിക്കുമെന്ന് വളരെ അതെ ജയകരമായ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിട്ടും ഒരു ടൈഫോയിഡ് നിമിത്തം അദ്ദേഹം ഈ ലോകം വിട്ട് കടന്നുപോയി. ഒന്നുമില്ല, ഒന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. അയ്യോ പറഞ്ഞു, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി വന്നു, നഗ്നനായി തന്നെ കടന്നുപോകും. നീയും അതികൂടുതൽ ഒന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ഈ കാലഘട്ടത്തിലായതുകൊണ്ട് 15 ഗ്രാം പഞ്ഞി നിന്റെ മൂക്കിലും ചെവിയിലും വെക്കാൻ കിട്ടുമെന്നല്ലാതെ നിനക്കൊരു നല്ല സാരി പോലും നിന്റെ സ്വന്തക്കാർ തരത്തില്ല. അതുകൊണ്ട് ഇവരെയല്ല നീ സ്നേഹിക്കേണ്ടത്, നിന്റെ പ്രവൃത്തിയെ പിന്തുടരുന്ന ഒരു രക്ഷകൻ ഉയരത്തിലുണ്ട്. അവൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ ബലപ്പെട്ടിരിക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്ത് മുന്നോട്ട് ജീവിച്ചോ, അത് അനുഗ്രഹമായി തീരാൻ പോകയാ. എന്നാൽ റോമൻ സാമ്രാജ്യം ഇരുമ്പിന്റെ ദൃഢത, ഹെറോദാവ് പറഞ്ഞു, ഞാൻ ഇതിനെ ഭരിക്കാൻ പോവാ, നിലനിൽക്കാൻ പോവാ ഞങ്ങൾ, ഇരുമ്പിന്റെ ദൃഢത ആർക്കും തകർത്ത് കളയാൻ കഴിയില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു രഹസ്യ സൂക്ഷിപ്പുകാരനുണ്ട്, ജർമ്മൻകാരൻ മാർക്ക് ആന്റണി. അദ്ദേഹം പറഞ്ഞു, നെബുക്കദ്നേസർ അല്ല, ഹെറോദാവ് രാജാവേ, നിങ്ങൾ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞു. ഈ പേര് പുള്ളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അർദ്ധരാത്രി കഥകിന് ഒരു കൊട്ടു കേൾക്കാം. കഥകൾ തുറന്നപ്പോൾ വിദ്വാൻമാർ ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നവൻ എവിടെ? ഈ ചോദ്യം കേട്ട് ഞെട്ടിപ്പോയി താൻ. അന്നു മുതലാണ് 2 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന് പ്രഖ്യാപിച്ചിട്ടും കർത്താവിനെ കൊല്ലാൻ അവന് കഴിഞ്ഞില്ല. ദൈവവൈദ്യത്തിലെ ദർശനമുള്ള നിന്നെ തകർക്കാൻ, വെളിപ്പാടുള്ള നിന്നെ തകർക്കാൻ, വിശ്വാസമുള്ള നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും ഈ ലോകത്തിൽ സാധ്യമല്ല. ദൈവം നിന്നെ മറച്ചാൽ നിന്നെ പിടിക്കാൻ CBI കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കിയേ, ദൈവത്തെ തകർക്കാൻ നോക്കിയെങ്കിലും തകർക്കാൻ ക്രൂശിച്ചു. അടച്ചിട്ട് ഇമ്പീരിയൽ മുദ്ര കൊണ്ട് മുദ്രയിട്ടിട്ട് മുദ്ര പൊട്ടിച്ച് കർത്താവ് വെളിയിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. കർത്താവ് അതിനെ തകർത്ത് കളഞ്ഞു. റോമൻ സാമ്രാജ്യം തകർന്നു. ഇപ്പം നമ്മൾ കാണുന്ന കൂട്ടുമന്ത്രിസഭകളാണ് ഈ കലരാതെ നിൽക്കുക. ഈ സമയം കർത്താവ് എന്നേക്കുമായിട്ടുള്ള ഒരു രാജ്യത്തെ സ്ഥാപിക്കാൻ പോവുക, ഇതിനെയെല്ലാം തകർത്ത് കളയാൻ പോവുക, ഇതിനെയെല്ലാം വേനൽക്കാലത്ത് അതെ മെതിക്കളത്തിലുള്ള പതിർ പോലെ പറപ്പിച്ച് കളഞ്ഞിട്ട് എങ്ങും നിൽക്കാതെ വണ്ണം സ്വർഗീയ രാജ്യത്വം മറ്റൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെട്ട് കൊടുക്കാത്ത നിത്യ രാജ്യത്വം സ്വർഗം സ്ഥാപിക്കാൻ പോകയാ. അവിടെ നീ കടന്നു ചെല്ലുന്നില്ലെങ്കിൽ അയ്യോ നഷ്ടം, അത് കഷ്ടമാ, അത് ദുരന്തമാ. നമ്മൾ എന്തിനിറങ്ങി തിരിച്ചു എന്ന് ഇനിയും മറക്കരുത്. ഇവിടെ വല്ലതും കിട്ടാനല്ലേ? കർത്താവ് പറഞ്ഞു,
ആ രാജ്യത്തെക്കുറിച്ച് നീ അറി. മുൻപേ നീ ആ രാജ്യത്തെക്കുറി, മുൻപേ എൻ്റെ രാജ്യവും എൻ്റെ നീതിയും എന്തെന്ന് നീ അറിഞ്ഞാൽ മതി. അതോടുകൂടെ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം, സ്പെസിഫൈ ആയിട്ട് ചാക്ക് കണക്കിന് കൊടഞ്ഞിടുമെന്നല്ല പറഞ്ഞേ, സ്പെസിഫൈ ആയി നിന്നെ അനുഗ്രഹിപ്പാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും ഭോഗേച്ഛയിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്ന കൊണ്ടാ പലതും കിട്ടാത്തത്. എബ്ബേസിനെ പോലെ നേരെ ചൊവ്വേ പ്രാർത്ഥിച്ച് വിടുതലുണ്ട്, യാക്കോബിനെ പോലെ നേരെ ചൊവ്വേ ഒന്ന് പ്രാർത്ഥിച്ച് വിടുതലുണ്ട്. യാക്കോബിനോട് ദൂതൻ ചോദിച്ചു, നിന്റെ പേരെന്താ? ഒറ്റ അലറിച്ചയാ, ഞാൻ ഏശാവല്ല, ഞാൻ യാക്കോബാണ്, ഞാൻ ഏശാവല്ല. അല്ലെങ്കിൽ പറയവാ, നമ്മൾ എവിടൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്? ദൈവത്തോട് നിന്റെ പേര് വെളിപ്പെടുത്താതെ നീ ഉയർച്ച പ്രാപിക്കില്ല. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവർക്ക് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എത്തേണ്ടടത്ത് എത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതാ യാക്കോബും റാഹേലും. പക്ഷേ റാഹേലിൻ്റെ ജീവിതത്തിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു. അപ്പൻ്റെ ഗ്രഹബിംബം അവൾ അടിച്ചു മാറ്റി. നിങ്ങൾ ഓർക്കണേ, ലാബാൻ പിന്തുടർന്നു വന്നു, പിടിച്ചു, കൂടാരമടിച്ചു, ദിവസങ്ങൾ എടുത്തു, അവർ റെയ്ഡ് ചെയ്തു. റെയ്ഡ് ചെയ്തിട്ട് പോലും ഈ ഗ്രഹബിംബം കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം യാക്കോബിൻ്റെ കൂടെ നിന്ന് ഈ ഉടായിപ്പെല്ലാം ആര് പഠിച്ചു? ഭാര്യ പഠിച്ചു. പിന്നെ ലാബാനും അത്ര കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. അതുകൊണ്ട് പുള്ളി മാനസാന്തരപ്പെട്ടെങ്കിലും റാഹേൽ മാനസാന്തരപ്പെട്ടില്ല. കക്കാൻ മാത്രം പഠിച്ചതല്ല, നിൽക്കാനും അവൾ പഠിച്ചു. പക്ഷെ ദൈവം അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവൻ, അവൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം കൊടുത്തിട്ട് അവൾ രക്ഷപ്പെടാൻ സമ്മതിച്ചില്ല. വീണ്ടും യാത്ര ചെയ്തു. സൂക്കോത്തി പോയോ? ഉപദേശിമാർ ബദേലി വരേണ്ട ഉപദേശി എവിടെ പോയി? സൂക്കോത്തി പോയി. റിയൽ എസ്റ്റേറ്റ് കളിച്ചു, ആടിനെ വളർത്തി, പശുവിനെ വളർത്തി, വീട് വെച്ചു. അപ്പൊ ആരാണ്ട് പറഞ്ഞു, ശേഖേമി വിലക്കുറവാ. അവിടെയും ചെന്ന് റിയൽ എസ്റ്റേറ്റുകാരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും ഒരു 300 ഏക്കർ വാങ്ങി. കർത്താവ് വിടുമോ? കർത്താവ് വില്ലേജ് ഓഫീസറെ വിളിച്ചു, രാവിലെ എഴുന്നേറ്റ് പോയി, ശേഖേമിനെ വിഭാഗിക്ക, സൂക്കോ താഴ്വരെ അളക്ക, യാക്കോബിന് ഇവിടെ സ്ഥലമുണ്ടോ എന്ന് നോക്ക. നരേന്ദ്രമോദി വരുന്നതും അതാ, നിനക്കിവിടെ വല്ലോമുണ്ടോ എന്ന് അറിയണം, നിനക്കിവിടെ വല്ലോമുണ്ടോ എന്ന് അവൻ അറിയണം. അത് വെളിപ്പെട്ടു വരും, അത് സുതാര്യമാകാൻ പോവാ, എല്ലാം ട്രാൻസ്പെറൻ്റ് ആകാൻ പോവാ, എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുക. എന്തിനു നീ ഇറങ്ങി തിരിച്ചു എന്ന് കർത്താവ് നിന്നോട് ചോദിക്കാൻ പോകുക. പ്രൈസ് ദ ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, അവിടെ വെച്ച് ദൈവം അവനെ നാറ്റിച്ചു. എന്നേ ബദേലി ചെല്ലേണ്ടതാ, അവിടെ വെച്ച് ഒറ്റ മോളെ ഉള്ളായിരുന്നു, ദൈവം പിടിച്ചോണ്ടങ്ങ് പോയി. തകർന്നില്ലേ? നാറിയില്ലേ? യോ, നിങ്ങളെന്നെ ഈ ദേശത്ത് നാറ്റിച്ചു, നമ്മൾ ആത്മബലം കുറഞ്ഞവരാ, നമുക്കിവിടുന്ന് ബദേലിലേക്ക് പോകാം. ബദേലി ചെല്ലുമ്പം പഴയ പോലെ പോകാൻ പറ്റത്തില്ല, വസ്ത്രമെല്ലാം മാറണം. ഈ മജന്തായും ഈ ചുമലേ ഈ നീലയുടുപ്പും എല്ലാം മാറി അവരെന്ത് ചെയ്തു? ശുഭ്രവസ്ത്രം, ശുഭ്രവസ്ത്രം, കക്ഷം കാണാമെന്നത്, ഇവിടം വരെ ഇറക്കിയത്, ഇവിടം വെട്ടി ഇറക്കിയത്, എല്ലാം മാറ്റി. പ്രൈസ് ദ ലോർഡ്. ഇതെല്ലാം സാത്താൻ്റെയാ. ഗദരദേശത്ത് 6000 ഭൂതമുള്ളവൻ്റെ ശരീരത്തിൽ ഉടുപ്പുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ 3000 ഭൂതമുണ്ടേൽ ബെർമുഡ കാണും, 1500 ബെന്യനും ബെർമുഡയും കാണും. അതിൽ കുറഞ്ഞ പിന്നെ നിങ്ങൾ തന്നെ വീട്ടിൽ പോയി ആലോചിച്ചു തീരുമാനിച്ചു. ദേഹത്ത് ഭൂതമില്ലെങ്കിൽ അവരെ കണ്ടാൽ അറിയാം. ലജ്ജാശീലത്തോട് വസ്ത്രധാരണം ചെയ്യും. അപ്പൊ നിന്നിൽ ഭൂതമുള്ളതുകൊണ്ടാ ഇത് പറഞ്ഞാൽ അനുസരിക്കാത്ത. ഈ ഡ്രസ് കോഡിന് വരെ നീ കണക്ക് പറയും. എന്റെ യേശു നിന്നെ കൊണ്ട് ഈ ഡ്രസ് കോഡിന് വരെ കണക്ക് പറയിപ്പിക്കും. സഭയാരുടേതാ? സഭയാരുടേതാ? അത് മറക്കട്ടോ. പിള്ളേരെ കൊണ്ട് ബോസിച്ച് എഴുതിക്കണം കേട്ടോ, സൺഡേ സ്കൂളൊക്കെ പിന്നെ മതി. നമ്മൾ ഈ വീട്ടിൽ ഭാര്യയും ഭർത്താവും ശരിയല്ല, തമ്മിൽ ബോക്സിങ്, അന്യഭാഷ സംസാരിക്കുക രണ്ടുപേരും, ഡിക്ഷണറിയിലില്ലാത്ത അന്യഭാഷ. അപ്പൊ അച്ചായൻ പറഞ്ഞടി പിള്ളേർ കേൾക്കും. പിന്നെ അമ്മമ്മ പറഞ്ഞോ, ഈ കൊച്ചു പിള്ളേർക്ക് എന്നോ മനസ്സിലാകാനോ, അതെ ഇത്രേ മുളാക്കുഞ്ഞതേ ഉറങ്ങുന്നു, അവൻ എന്നോ മനസ്സിലാകാനോ, തെറ്റായി അവൻ ഹൈടെക് കമ്പ്യൂട്ടർ ആയിരിക്കുന്നേ, കണ്ടോ
ഉറങ്ങിക്കോട്ട്, കുഴപ്പമില്ല, അവൻ ഭയങ്കരന, ഇവൻ ഇതെല്ലാം കേൾക്കും. ഏതാ ഈ അന്യഭാഷകൻ? അപ്പൊ ഇവൻ നന്നാകാൻ വേണ്ടി ഇവനെ സൺഡേ സ്കൂളിന് വിടും. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു, ഇവന്റെ സ്വഭാവ രൂപീകരണം നടക്കേണ്ടത് സൺഡേ സ്കൂളിൽ വെച്ചാന്നോ വീട്ടിൽ വെച്ചാന്നോ? 4 മണിക്കൂർ സൺഡേ സ്കൂളിലും വരും ഒരു മാസം, 720 മണിക്കൂർ വീട്ടിലും ഇരിക്കും. എവിടെ വെച്ചാ സ്വഭാവം ശരിയാകേണ്ടത്? വെറുതെ നീ സൺഡേ സ്കൂളിന് വിടരുത്. ഇവൻ പിടിച്ചാ കിട്ടാത്ത വിധം ഓടുന്ന ദിവസം വരുന്നു. അതുകൊണ്ട് വളരെ ഭയത്തോട് കുടുംബജീവിതം നയിച്ചോണം, വിശുദ്ധിയോടെ കുടുംബജീവിതം നയിക്കണം. മേശക്കീഴിലിരുന്ന് അഭിഷിക്തന്മാരുടെ കുറ്റം നീ വിളമ്പരുത്. സഭയുടെ പോരായ്മ പറയരുത്. യേശുവിനെ ഉയർത്തി പറയണം. അത് കേട്ടു വളരുന്ന ഈ തലമുറ കർത്താവിന് വേണ്ടി നിൽക്കും, അല്ലേ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോവും. നിങ്ങൾ നോക്കിക്കേ, ബേഥേലി വന്നപ്പോഴും ഇവർ വസ്ത്രവും മാറി, കാതിലെ കുണുക്കും ആഭരണവും അതും ഇതും അന്യദൈവവും എല്ലാം കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. പക്ഷെ റാഹേൽ കുഴിച്ചിട്ടോ ഇല്ല. റാഹേലിന് 2nd ചാൻസ് കൊടുത്തു, നീ കുഴിച്ചിട. ഞാൻ കുഴിച്ചിടത്തില്ല. എന്തോ പറ്റി? എത്തേണ്ടടത്തെത്തിയില്ല, ആശിച്ച തുറമുഖത്തെത്തിയില്ല, ബേത്ലഹേമിൽ എത്തിയില്ല, പിതാക്കന്മാരുടെ കല്ലറയിൽ എത്താമായിരുന്നു. പക്ഷെ ഈ ടെൻ്റ് അടിച്ച് റെയ്ഡും കഴിഞ്ഞ് സൂക്കോത്തിലും പോയി മറ്റേടത്തും പോയി ലോകസുഖവും തേടി ചള്ളി ചള്ളി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, എട്ടേ പത്തേ എന്ന് വന്നു കഴിഞ്ഞപ്പം ഉള്ളതും പോയല്ലോ ചൊള്ളക്കണ്ണ. ഇവളിട്ടില്ല, വഴിമധ്യേ പട്ടുപോയി. സൗന്ദര്യമുണ്ടായിട്ട് എന്ത് കാര്യം? റാഹേൽ എത്തപ്പെടേണ്ടടത്ത് എത്തിയില്ല. ഇന്ന് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം, ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ഈ ലോകത്തിൻ്റെ മോഹത്തിൽ അകപ്പെട്ട് പലതും കണ്ട് ഇത് ദൈവമാന്ന് പറഞ്ഞ്, ഇത് ദൈവം കൈനീട്ടി തന്നതാന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം ലോകത്തിന് മഹത്വം കൊടുത്ത് സ്വസ്ഥം ഗ്രഹഭരണമെന്ന് പറഞ്ഞ് നീ മുന്നോട്ട് പോകുമ്പോൾ ഓർത്തോ, നഷ്ടപ്പെടുന്ന നിത്യ രാജ്യമാണ്. നിന്റെ ലക്ഷ്യം നഷ്ടപ്പെടരുത്. പണ്ട് അത്ലറ്റിക്സിൽ നല്ലവണ്ണം ഓടാൻ സ്പീഡുള്ള ഒരാൾക്ക് കേരളത്തിൽ നിന്ന് SI ആയിട്ട് സെലക്ഷൻ കിട്ടി. ഓട്ടത്തിലൂടെ കിട്ടിയല്ല, കിട്ടത്തില്ല. അങ്ങനെ പുള്ളി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം ഒരു പകൽ 1 മണിയായപ്പം പുള്ളി ഇങ്ങനെ ജീപ്പിൽ ഡ്രൈവറുമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാ ഒരു കള്ളൻ കയ്യിലൊരു കെട്ടുണ്ട്, കിണ്ടിയും എല്ലാം കൂടെ മോട്ടിച്ചുകൊണ്ട് വരിക, നിക്കടാ അവിടെ നിന്ന് പറഞ്ഞു. ഉടനെ ഇവൻ ഒരൊറ്റ ഓട്ടമാണ് SI ജീപ്പ് എന്ന് ചാടി ഇവൻ്റെ പുറകെ ഓടി. എത്ര ഓടിയിട്ടും കള്ളനോട് അടുക്കാൻ കഴിയുന്നില്ല. അപ്പം പുള്ളി ചിന്തിച്ചു, ഇവിടെ എന്നേക്കാൾ വേഗത ഓടുന്നവര് കേരളത്തിലില്ലല്ലോ, പിന്നെ ഈ കള്ളൻ എങ്ങനെ ഇതും പിടിച്ചോണ്ട് ഓടുക? പുള്ളി ഈ തൊപ്പിയും വടിയും കളഞ്ഞിട്ടും ഓടി എത്തുന്നില്ല. അപ്പം പുള്ളി തീരുമാനിച്ചു, എടാ അത്ലറ്റിക്സിൽ 1st എന്നെ തോപ്പിക്കാനോ? പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ? പൂർവാധികം ശക്തി ഏറ്റെടുത്ത് ഒരൊറ്റ പിടി അങ്ങ് പിടിച്ചു, ഓടി ഓടി ഈ കള്ളനെ തോപ്പിച്ച് മുന്നേ കയറി. മുന്നേ കയറിയിട്ട് ഓട്ടം നിർത്തിയില്ല, പിന്നെ ഓടി. ഓടിയിട്ട് തിരിഞ്ഞു നിന്ന് പറയവാ, നിന്നെ ഞാൻ തോപ്പിച്ചേന്ന്. എന്തിനാ ഓടിയത്? എന്തിനാ നീ ഇറങ്ങിത്തിരിച്ചത്? യോ, ലക്ഷ്യം തെറ്റരുത്, അമാർഷിയ, മിസ്സിംഗ് ദ ടാർഗറ്റ്, തകർന്നു പോകരുത് നീ. അതുകൊണ്ട് അപ്പച്ചന്മാരിവിടെ വിശുദ്ധിക്ക് ഇറങ്ങിത്തിരിച്ചതാ. അതിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടന്നു, ജനം എരച്ചു കയറി വന്നു, ജനം ആരാധിക്കാൻ കടന്നു വന്നു. ഇതെന്തുകൊണ്ട്? നിന്റെ കയ്യിൽ ആത്മീയമായിട്ടൊന്നുമില്ല, ദൈവീക വിഷയമായിട്ടൊന്നുമില്ല, കുറച്ച് മണ്ണാങ്കട്ടകൾ മാത്രം. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരു ജാഥ കടന്നു വരിക, ഞാൻ പിതാക്കന്മാരെ കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കരുത്, നിങ്ങളെല്ലാം രക്ഷിക്കപ്പെടണം, യേശു ആരെന്ന് രുചിച്ചറിയണം, ക്രിസ്തു ആരാ നിങ്ങൾ എഴുന്നേറ്റ് പറയണം. എന്തിനാ മോളെ ഇവിടെ വന്നത് എന്നു ഞാൻ ചോദിച്ചാൽ എന്തോ പറയും? പപ്പായും മമ്മിയും വന്ന് ഞാനും ഇങ്ങും. അങ്ങനെ പറയരുത്, അങ്ങനെ പറയാനിടം വരരുത്. അതിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോണം. ഒരാൾ നിർബന്ധിച്ച് വല്ല് തേക്കടാ, പഠിക്കടാ, പ്രാർത്ഥിക്കടാ എന്ന് പറയാൻ ഇനിയും അനുവദിക്കരുത്. അവർ വരും മുമ്പേ നീ ചാടി എഴുന്നേറ്റോണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നീ എഴുന്നേറ്റിട്ട് വേണം ഈ ദേശം യേശുവിനെ കാണാൻ, നീ എഴുന്നേറ്റിട്ട് വേണം കേരളം ക്രിസ്തുവിനെ കാണുവാൻ, നീ എഴുന്നേറ്റിട്ട് വേണം ഭാരതം ദൈവത്തെ കാണുവാൻ. നീ എഴുന്നേക്കാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് എന്താ? അതുകൊണ്ട് അപ്പച്ചന്മാരിറങ്ങിയെന്നും പറഞ്ഞ് വെറുതെ ഇറങ്ങരുത്, വെല്ലോക്കെ പ്രാപിച്ചോണം. അവർ പ്രാപിച്ചോടി,
നാലാം തലമുറയ്ക്ക് ദൈവം അനുഗ്രഹം കൊടുത്തു, പക്ഷെ ആത്മീയ അനുഗ്രഹം കൊടുത്തില്ല. അതിന് വില കൊടുക്കണം, അതിന് ഉപവസിച്ച് പൊരുതണം, അതിന് പ്രാർത്ഥിച്ച് പൊരുതണം, അതിന് രാത്രി ഉറങ്ങാതിരിക്കണം, എങ്കിലേ വിടുതൽ കിട്ടൂ. നിങ്ങളെ കേൾക്കണേ കേട്ടോ, ഇപ്പോഴത്തെ സാഹചര്യം. പണ്ട് ഒരു ജാഥ വന്നുകൊണ്ടിരിക്കും, ഒരു ജാഥ, വലിയൊരു ജാഥയാണ്. അപ്പോൾ ഒരു 14 ഭാഷ അറിയാമെന്ന ഒരാൾ താഴെ നിന്നോട്ട് കയറി വരിക. കയറി വരുമ്പോൾ ഇവർ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോവാ, പാട്ടയെല്ലാം പൂട്ടയാക്കണം, പാട്ടയെല്ലാം പൂട്ടയാക്കണം. ഇങ്ങനെ ജാഥ പറഞ്ഞുകൊണ്ട് പോകുമ്പം ഈ 14 ഭാഷ അറിയാമെന്ന ആൾ നോക്കിയിട്ട്, എടാ ഇതേത് ഭാഷയാണ്? ഇത് ചൈനയുമല്ല, നേപ്പാളിയുമല്ല, ഹിന്ദിയുമല്ല, പാട്ടയെല്ലാം. അയക്കങ്ങ് സങ്കടമായി, 14 ഭാഷ അറിയാമെന്ന്. അയാൾ എന്ത് ചെയ്തെന്നറിയാമോ, ഈ ജാഥയുടെ മുമ്പിലേക്ക് ഓടി, ലീഡേഴ്സ് എന്തവാ പറയുന്നെന്ന് കേൾക്കാൻ. ചെന്നപ്പോൾ എന്തവാ ലീഡേഴ്സ് പറയുന്നേ, പാർട്ട് ടൈം എല്ലാം ഫുൾ ടൈം ആക്കണമെന്ന അപ്പച്ചന്മാർ പറഞ്ഞേ. ഇപ്പൊ നാലാം തലമുറ പറയുന്ന എന്തവാ, പാർട്ടയെല്ലാം അല്ലയോ, നീ എങ്ങോട്ട് പോവാ? അമേരിക്കയ്ക്ക് പോകുമ്പം തമിഴ് പഠിച്ചിട്ടാന്നോ പോന്നേ? ഏ അമേരിക്ക പോകുമ്പോൾ ഏത് ഭാഷ? ഇംഗ്ലീഷ്. ഇളകാത്ത രാജ്യത്ത് ചെല്ലണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ഭാഷ പഠിക്കണം, വിശ്വാസത്തോടെ കൽപ്പിക്കണം. വിശ്വാസത്തിൽ നിന്ന് ഉളവാകാത്തത് പാപമാ. വിശ്വാസം കൂടാതെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് ദൈവാത്മാവ് ഇടപെടുന്ന ഒരു കാര്യം, ബാല്യക്കാരെ നിങ്ങൾ ശക്തന്മാരാകിയാലും, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിലിരിക്കയാലും, ദുഷ്ടപിശാചിനെ നിങ്ങൾ ജയിച്ചിരിക്കയാലും, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ള ഒന്നിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ദ ലസ്റ്റ് ഓഫ് ദ ഐസ്, ലസ്റ്റ് ഓഫ് ദ ഫ്ലൈസ് ആൻഡ് ദ പ്രൈഡ് ഓഫ് ലൈഫ്, ഇതുണ്ടെങ്കിൽ എല്ലാം തീർന്നു. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? കൺമോഹം, കണ്ടതെനിക്ക് വേണം, ആ കളറിലൊരു കാറ് വേണം, അതുപോലൊരു വീട് വേണം, എനിക്ക് അതുപോലെ ആകണം. എന്നാൽ ക്യാൻസർ ഉള്ള ഒരു രോഗിയെ കണ്ടിട്ട് ഇതുപോലൊരു ക്യാൻസർ എൻ്റെ വീട്ടിലും വരണമെന്ന് ആരും പറയുന്നില്ല. ഇതെന്തൊരു കാഴ്ചപ്പാടാ! റിസലോട്ട്, ജീവിതത്തിൻ്റെ ഭൗതികത്തിന് വേണ്ടി ഓടുക. എന്തിനാ? ജാതികളാ ജൽപ്പനം ചെയ്യുന്നത്, അതുതാ ഇതുതാ, വെള്ളം കുടിക്കാത്ത. ദൈവത്തെ അവിശ്വസിക്കരുത്. ഇസ്രായേൽ മക്കൾ ശിക്ഷാവിധിയിൽ അകപ്പെടാൻ കാരണം, ദേ ലിമിറ്റ് ദ പവർ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ശക്തിയെ അവർ ഒതുക്കി. അപ്പം തന്ന ദൈവത്തിന് വെള്ളം തരാൻ കഴിയുമോ? വെള്ളം തന്ന ദൈവത്തിന് ഇറച്ചി തരാൻ കഴിയുമോ? ദേ ലിമിറ്റ് ദ പവർ. അതുകൊണ്ട് ദൈവം അവരെ കൊന്നുകളഞ്ഞു. പനി മാറ്റിയ ദൈവത്തിന് നിന്റെ ക്യാൻസർ മാറ്റാൻ കഴിയുമെന്ന് പറയാൻ എന്താ നിനക്ക് കഴിയാത്തേ? അതുകൊണ്ട് പത്രോസ് ഒരു കാര്യം പറഞ്ഞു, ഈ അന്ത്യകാലം അടുക്കും തോറും ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നിന്ന് സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യം, വീര്യത്തോടെ പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോടുകൂടെ സ്നേഹം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിച്ചു വന്നാൽ ഇളകാത്ത രാജ്യത്ത് ചെല്ലാം. ഇതില്ലാത്തവർ സഭയ്ക്കകത്ത് കുരുടൻ, ലവോദിക്യ സഭ പോലെ അരിഷ്ടൻ, ദരിദ്രൻ, നിർഗുണൻ, നിർഭാഗ്യവാൻ, രക്ഷപ്പെടാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ് ലവോദിക്യ പീരീഡിൽ കർത്താവ് നിന്ന് വാതുക്ക മുട്ടിയത്? അങ്ങ് തുറന്നു കയറിയാൽ എന്തായിരുന്നു? എന്താ ഇടിച്ചു കയറാഞ്ഞ്? ആർക്കെങ്കിലും അറിയാമോ? ആ ഇവരകത്തുനിന്ന് കുറ്റിയിട്ടു, ശോശാമാമ കുറ്റിയിട്ടു, തുറക്കത്തില്ല, റോസമ്മ കുറ്റിയിട്ടു, പിന്നെങ്ങനെ തള്ളിക്കയറുന്നേ? അപ്പോഴാണ് കർത്താവ് ചോദിച്ചത്, ആർക്കെങ്കിലും സ്വർഗത്തിൽ പോണോ? ഉടനെ അവരൊന്നിച്ച് പറഞ്ഞു, വേണ്ട. കഥക് കൊട്ടി അങ്ങ് അടച്ചു. ഞങ്ങൾ ധനവാൻ എതിരെ ആത്മീയത്തിലല്ല, സമ്പന്നൻ ഏതിലാ? എനിക്കൊന്നിനും. ഇപ്പൊ മുട്ടുവേദനയും രോഗവും, PhD എടുത്തു, പ്രഷർ, ഹാർട്ട്, ഡയബറ്റിക്, എല്ലാം കൂടെ വന്ന് മധുരം കൊടുക്കുമ്പം കഴിക്കാൻ വയ്യ.
കരഞ്ഞു കാണിക്കുക, ഇറച്ചി കൊടുക്കുമ്പോൾ കരയുമായിരുന്നു. അച്ചാച്ചി ആട്ടിറച്ചി, പിന്നെ എന്താ അപ്പച്ച തിന്നുന്നേ? വല്ല പുല്ലോ വല്ല ചീരയോ വല്ല ഓമയ്ക്കായോ വല്ലോ വെട്ടിമുറിച്ചതാ? കാള തിന്നുന്ന പോലെ തിന്നാം. എന്താ അപ്പന്റെ അടിയ? ഒരിക്കൽ പത്ത് പുത്തം കിട്ടിക്കഴിഞ്ഞപ്പോ നീ അഹങ്കരിച്ചു. ദൈവം കൈനീട്ടി തന്ന ദാനം വലുതെന്ന് പറഞ്ഞു. ദാനങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നവൻ വെള്ളമില്ലാത്ത മേഘം പോലെ. മറക്കരുത്, സഭയെ അത് തകർച്ചയിൽ കൊണ്ടുപോകും. സഭയ്ക്കകത്ത് വന്ന് ഭൗതിക ദാനങ്ങളെ കുറിച്ച് ഒരിക്കൽ പോലും നീ സാക്ഷ്യം പറയരുത്. അത് കർത്താവിന് സഹിച്ചുകൂടാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തെങ്കിലും ഉണ്ടേ അതേ പറയത്തുള്ളൂ. പണ്ട് വീടൊന്നും ഇല്ലായിരുന്നു, കർത്താവ് ഒരു വീട് തന്നു. എല്ലാവർക്കും ലഡു വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് പണ്ട് സൈക്കിള് പോലും ഇല്ലായിരുന്നു, ഇപ്പോൾ ഒരു കാറ് തന്നു. എല്ലാവർക്കും ജിലേബി, അത് തന്നെയോ? അതിൽ എഴുതി വെക്കും ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന്. ഒന്നുമില്ല, ഇതാണോ ദാനം? കോടികൾ വിലമതിക്കുന്ന ദാനം. വെളിച്ചങ്ങളുടെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല ദാനവും തികഞ്ഞ വരങ്ങളും. നീ കോടികൾ മുടക്കിയാൽ കിട്ടത്തില്ല, സെക്കൻഡ് ഹാൻഡ് ആകത്തില്ല. നിലനിൽക്കുന്ന കൃപാവരങ്ങൾ ചോദിച്ചു. അല്ലാതെ ഈ പാട്ടക്കാരന് വേണ്ടി നീ കരയരുത്. ദൈവം അത് നിനക്ക് വേണേ തരും. പക്ഷെ ഇതൊന്നും കണ്ട് നീ ചാടി മറിയരുത്. ഭൂതലത്തിലുള്ള സകല പണികളും വെന്തു പോമെങ്കിൽ ഈ ബിൽഡിംഗ് നിൽക്കുമോ? ഈ ബിൽഡിംഗ് കണ്ട് നീ എന്തിനു സ്തോത്രം പറയുന്നു? ഞാൻ ഭൂമിയെ കീഴ്മേൽ മറിക്കും. നമുക്ക് രക്ഷയുണ്ടോ? എന്റെ വീട് മാത്രം കൃപയാൽ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിർത്തും. നിർത്തുമോ? ആദ്യം എന്റെ പോവും, കാരണം പ്രസംഗിക്കുന്ന ഞാനല്ലേ. എന്നെ ആദ്യം കാണിക്കണം ഇത് ഇളക്കുമെന്ന്, ഇല്ലയോ? നിങ്ങൾ കണ്ടാ മതിയോ? എനിക്ക് ഇവിടെ കാണണ്ടേ? സ്തോത്രം പറഞ്ഞേ. അനക്കമെല്ലാം പോയോ? എല്ലാം പോയോ? ഓടി അടുത്തോ? പേക്ഷ പെട്ടോ? കുറച്ചുകൂടി ഇവിടെ ഇരുന്ന് ആരാധിക്കാം. പിന്നെ നീ വീട്ടിലിരുന്നോണം, അവിടെ ഇരുന്ന് ആരാധിച്ചിന്നേ പ്രാക്ടീസ് ചെയ്തോ. ഇവിടെ വരെ എത്താൻ കഴിയാത്ത ദിവസം കൺവെൻഷൻ എല്ലാം ഔട്ട്സൈഡിൽ ബ്ലോക്ക് ചെയ്യും, എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും അടയ്ക്കും, സൗണ്ട് പുറത്ത് പോകാതെ വണ്ണം എല്ലാം അകത്ത് കൺസീൽഡ് ആക്കും. മാത്രമോ? പീഡകൾ അഴിച്ചുവിടും. അതുകൊണ്ടാ പൊതുവകയെന്ന് എണ്ണിയത്. നമ്മൾ ഓർത്ത് ഇത്രയും മണ്ടന്മാർ ഉള്ള പറമ്പും വീറ്റെല്ലാം പൊതുവകയെന്നും പറഞ്ഞ് ഉപദേശിമാരുടെ കാൽക്കൽ കൊണ്ട് വെച്ച ശുദ്ധ മണ്ടന്മാർ. ആ നിനക്ക് തെറ്റി, നീയാ മണ്ടി, നീയാ മണ്ടൻ, അവര് മണ്ടനല്ലായിരുന്നു. പ്രാർത്ഥനയ്ക്ക് പോകുന്ന കടൽ തീരത്തിൻ്റെ ഓരം പറ്റിയ രാത്രി കണ്ട തലയിറക്കും. മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് നടന്ന് 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 വന്ന് നോക്കുമ്പം നിന്ന് കത്തുക. എന്തുവാ വീട് സമ്പാദ്യം? നിന്ന് കത്തുക എന്ന്. അത് വരാതിരിക്കാൻ അവരങ്ങ് വിറ്റിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? നല്ല നല്ല ഗവൺമെൻറ് ഒഫീഷ്യൽസുകൾ രക്ഷിക്കപ്പെട്ടു. അവരെല്ലാം വന്ന ഭക്തന്മാരുടെ അടുക്ക കൊണ്ട് ഇത് വെച്ചേക്കുക. ആവശ്യമുള്ളപ്പം കൈ നീട്ടും കൊടുക്കും. പക്ഷി ചാരാധിച്ച് അവർ പോയി, എത്തേണ്ടടത്ത് അവരെത്തി. അവസാനം പറയണം, കുഴഞ്ഞു വീണ് ജാകരുത് കേട്ടോ. പൗലോസ് പറഞ്ഞ പോലെ പറഞ്ഞില്ലെങ്കിലും ഒരു സ്തോത്രമെങ്കിലും പറഞ്ഞിട്ടേ ജാകാവൂ. അപ്പച്ചൻ എങ്ങനെയാ മരിച്ചേ? കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പച്ചൻ എന്തെങ്കിലും പറഞ്ഞു അവസാനമായിട്ട്? എങ്ങനെ പറയും? പൗലോസ് മരിക്കാൻ നേരം എന്ത് പറഞ്ഞു? ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം നികച്ചു, വിശ്വാസം കാത്തു, ജീവന്റെ കിരീടം. ഇതെങ്കിലും പറയണം. അബ്രഹാം കുഴഞ്ഞു വീണാന്നോ മരിച്ചേ? അല്ല, 175 വയസ്സിൽ വിശ്വാസത്തിൽ മരിച്ചു. അതിനൊക്കെ വില കൊടുക്കണം. സാത്താൻ കയറി നമ്മുടെ തലമുറയെ പിടിച്ചു ഉലുത്തരുത്. അഗ്നിശോധനകൾ ചില കുടുംബത്തിൽ വരാൻ പോവാ. ഞാനത് ഒരാളോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അഗ്നിശോധനകളെ കടന്നു നീങ്ങാൻ ഉണർന്നു പ്രാർത്ഥിച്ചോണം.
ഈ ദിവസങ്ങളിൽ നിന്റെ വിശ്വാസത്തിനെതിരെയുള്ള അഗ്നിശോധനകൾ കടന്നുകൂടാൻ ഉണർന്ന് കരഞ്ഞോണം. സഭയുടെ മടങ്ങി വരവിന് വേണ്ടി കരഞ്ഞോണം. അപ്പൊ ഇളകാത്ത രാജ്യത്ത് ചെല്ലണമെങ്കിൽ എന്തോ ചെയ്യണം. വായിച്ചേ, ശബ്ദമുയർത്തി അതിവേഗം വായിര്. എബ്രായർ 12:12. പിള്ളേരൊക്കെ ഗൾഫിൽ പോയപ്പം പടിഞ്ഞാറ് തൊണ്ടടിക്കുന്ന പോലെ ആയി. മോക്ഷയാത്ര ആണിത് ഞാൻ. പിന്നെ പിള്ളേർ ലണ്ടനിൽ ചെന്നപ്പം എൻ്റെ ദൈവമേ തൊടയിലടിക്കാൻ തുടങ്ങി. മോക്ഷയാത്ര ആണ്. ഇപ്പം ഈ ഭൗതികം കയറി ഇവരെ അങ്ങ് കുഴിച്ചിട്ടു. ഇത് കഴിഞ്ഞപ്പോൾ അനക്കം പോലും ഇല്ല. ഇടയ്ക്കിടയ്ക്കൊരു 5 മിനിറ്റിനിടയ്ക്ക് നമ്മളെ പേടിപ്പിക്കും. അനക്കമില്ലാതിരിക്കുക. ഇത് കാണുമ്പോൾ ഓർത്തോണം, ഇത് ഒറിജിനൽ സ്പിരിറ്റ് അല്ല. ഈ ശക്തിയെല്ലാം ചോർന്നു പോയല്ലോ. തളർന്ന കൈയും കുഴഞ്ഞ മുട്ടേലിൽ നിന്ന് പ്രാർത്ഥിച്ചോണം. വീട്ടിൽ ദൈവം ആഗ്രഹിക്കുന്ന കസേരയിൽ നിന്ന് പ്രാർത്ഥിക്കാനല്ല, മുഴങ്കാലിൽ വില കൊടുത്തിരുന്നു പ്രാർത്ഥിക്കണം. യാമങ്ങൾ എഴുന്നേക്കണം. കാവൽക്കാരാ, തിരുവനന്തപുരത്തിന്റെ സകല റെസ്പോൺസിബിലിറ്റി നിന്റെ കയ്യിലാണ്. വിടില്ല നിന്നെ കർത്താവ്. ഓരോരുത്തരോടും ചോദിക്കും, ഇവിടെ ഇരുന്ന് ആത്മാക്കളെ തരണേ, വലയിട്ടോണ്ടിരിക്കുക, ഇടിവല വെല്ലം വരുമോ? ഈരണ്ടിരണ്ടായിട്ട് പോ വീശാൻ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, വരട്ടെ വരട്ടെ. ഇതെന്താ മായാജാലമാ? പോകുവീൻ. ഗോ ആൻഡ് സ്പെൽ ദ ഗോസ്പൽ. വീടുകൾ തോറും പലവട്ടം കയറി ഇറങ്ങണം. ഇഷ്ടമില്ലാത്തടത്ത് പോകണ്ട. വചനം വിതച്ചിട്ട് വാ. 30, 60, 100 മേനിയായി. അത് പിന്നത്തേതി കൊയ്യാം. ഞാൻ എന്തിനു പോണം? എന്തിൻ്റെ കുറവാ? ചോദിച്ചതെല്ലാം തന്നു. എന്തവാ? ആ വായിച്ചേ, മുഴങ്കാല് വായിച്ചോ, പെട്ടെന്ന് വായിര്. ആ ആ ആ അപ്പളേ മുണന്ത 8:10 എന്നാ വയ്യ. ഇങ്ങി വരാൻ പോലും പലരും വരാൻ ഞാൻ എന്നറിയാമോ? പകുതിയായിട്ടുണ്ട്. 9 മണിയായാലും വരത്തില്ല, വന്നോണ്ടിരിക്കുക. വായിച്ചേ, ഇനി ഉള്ളതുകൂടെ പോകാതിരിക്കാൻ എന്നോട് ദൈവാത്മാ പറയൂ. അതെ, വളരെ ശ്രദ്ധിച്ചോണം. ചിലതിന് തളർച്ച എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് പോലെ വരും. ഈ എന്താ പറയുക, നെയ്വല ഈ ഹാർട്ടെ കയറി ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് തിന്ന് തൃപ്തരാക്കി ഹൃദയം ഉയരുമ്പം നെയ്വല കിട്ടും. ഇല്ലേ, ശ്രദ്ധിച്ചോണം നിങ്ങളെല്ലാം. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ നെയ്വല കീറും. അങ്ങനെ ഈ ബ്ലോക്കായിട്ട് പരുമല കയറുന്നേ. അപ്പൊ ഈ ദിവസങ്ങളിൽ തിന്നാൻ തന്ന ആരാന്നൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിക്കണം. പിള്ളേർ വെട്ടി വിഴുങ്ങുക. തൊണ്ടക്കിരിക്കുമ്പോ പോലും സ്വാത്രം ചെയ്യില്ല. സ്ഥിതി മാറിയ കണ്ടോ? ഇതിനൊരു മാറ്റമുണ്ടായേ തീരൂ. അടുത്ത വാക്യം. ആ പെട്ടെന്ന് പാത നിരപ്പാക്കിക്കോ. ഓടി ഓടി സഭയ്ക്കകത്തോട്ട് വന്നോ. അതും ഇതും കണ്ട് കൈനീട്ടിത്തരുന്ന ദാനങ്ങളിൽ ആശ്രയിച്ച് അക്കരെ നാടിനെ കുറിച്ചുള്ള നിന്റെ ദർശനം മങ്ങിപ്പോകരുത്. ദർശനത്തിന് മങ്ങലേക്കരുത്. ദർശനം നഷ്ടപ്പെടരുത്. ദൈവം കൈനീട്ടിത്തന്ന തലമുറ വഴിമുടക്കികളായി മാറരുത്. ഇതൊന്നും തടങ്കൽ പാളയമായി മാറരുത്. നീ ഓടിയേ തീരൂ. അതിനെന്ത് ചെയ്യണം? സകല ഭാരവും മുറുകെ പറ്റുന്ന ആ ചിലർക്കൊക്കെ ഇവിടെ അതുണ്ട് കേട്ടോ. പ്രത്യേകം ഞാൻ പറയുന്നു, വിവാഹം കഴിക്കാത്തവർ ആരെ പ്രസാദിപ്പിക്കണം? കർത്താവിനെ. ഗേൾഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും എന്ത് ചെയ്യരുത്? അവന് തിരുമേശ കൊടുക്കരുത്. അവൻ തിരുമേശ എടുത്താൽ അവൻ എഞ്ചിനീയറിംഗ് നിയർ ബൈക്ക് ചെയ്യും. പല വിഷയങ്ങളിൽ അവൻ തോക്കും. അപ്പനും അമ്മയും പറയാതെ ഒരു വിവാഹത്തിന് എന്ത് ചെയ്യരുത്? നനക്കമില്ലയോ? പെട്ടുകിടക്കാന്നോ? സകല ഭാരവും പത്തനംതിട്ട. ഞാൻ നമ്മുടെ ചർച്ചക്കോട് 2 പിള്ളേർ ദോഹേല പാത്രം മധുറും നല്ലവണ്ണം പഠിപ്പിച്ചു. എല്ലാം വാരിക്കോടി കൊടുത്തു. പുറത്ത് ചെങ്ങാത്ത 2 പിള്ളേരും സ്ട്രോങ്. YP മെമ്പേഴ്സ് വാക്യം കാണാതെ 1000 വാക്യം പറയും ഒറ്റ നിരപ്പിൽ. പക്ഷെ പുറത്ത് കൂട്ടുകെട്ടാരാ? അവരവിടുന്ന് പൈസ അയച്ചു കൊടുക്കും. ഇവനിവിടെ ബീഡിയും വലിച്ച് കള്ളും കുടിച്ച് ഇവരുടെ കൂടെ നടക്കുക. മമ്മി ദോഹയെന്ന് വിളിക്കും മോനെ. അപ്പൊ ഇവൻ സിഗരറ്റ് വലിച്ചോണ്ട് നിൽക്കുക. അപ്പൊ ഇവൻ പുക ഊതിയിട്ട് പ്രൈസ് ദ ലോർഡ് മമ്മി. ഉടനെ മമ്മി പറയാ, എൻ്റെ മോൻ കൃപയല്ല. അവരറിഞ്ഞില്ല.
ഇപ്പൊ രണ്ടുപേർ പത്തനംതിട്ട അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. നിന്റെ തലമുറ കൈവിടപ്പെട്ടു പോകരുത്. നീ സഭയെ ഓർത്ത് കരയരുത്, യേശുവിനെ ഓർത്ത് കരയണ്ട. നിന്നെയും നിന്റെ പിടിച്ചാ കിട്ടാത്ത തലമുറയെ ഓർത്ത് ഇന്നു മുതൽ നീ കരഞ്ഞാൽ നീ ആഗ്രഹിക്കുന്ന ദൈവം ചെയ്യും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നീ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നിന്റെ ആഗ്രഹങ്ങളെ ദൈവം ഷഫിൾ ചെയ്യും. കണ്ടോ? അതുകൊണ്ട് നമ്മൾ വിട്ടാലും വിടാത്ത പാപം, മുറുകെ പറ്റുന്ന പാപം. എന്നോട് പണ്ടൊരു ദൈവദാസൻ ഡൽഹി ചെന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ വിട്ടിട്ടും ഷേർലി എന്നെ വിടുന്നില്ല. ഭയങ്കര ഒരു ഭക്തൻ, അഞ്ച് ഭാഷ സംസാരിക്കും, വീണും വീണും വീണ് കിടക്കുക, ഇന്നും രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ ഇത് കാണുമ്പോൾ നമ്മൾ കരയണം. കൃപാവരം തലയിലില്ല. മലപ്പള്ളി കൂടി ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടോണ്ടിരിക്കുക, ഒരാഴ്ച മുമ്പ് മൂന്ന് വാഴക്കൊല പാളയന്തോളം വെച്ചോണ്ട് ഒരാൾ വരിക. ഇനി അടുക്ക നിന്ന് ഒരാൾ ചോദിച്ചു, ഞാൻ വരുന്ന ആളിനെ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഒരു 55 വയസ്സുണ്ട്. നീ പുള്ളി എന്നോട് പറയുവാ, മൂന്ന് കൃപാവരമുള്ളവനായിരുന്നു, ഭൂതശാന്തിയും രോഗശാന്തിയും പ്രവചനവും എല്ലാം തകർത്ത് നശിപ്പിച്ചു. ഇപ്പം തലയിലിരിക്കുന്ന കൃപാവരമാണോ? പാളയം തുടങ്ങോല, കിലോയ്ക്ക് 10 രൂപ. കളിക്കരുത്, ഇത് ദൈവസഭയാ, വില കൊടുക്കേണ്ടി വരും. അവിശ്വാസിയും വിശ്വാസിയുമായിട്ട് ഇണയില്ല, പിണ കൂടരുത്. ആ വീട്ടുകാർ ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടുത്തെ സംബന്ധി അങ്ങോട്ട്, അവിടുത്തെ അവിയൽ ഇങ്ങോട്ട്, ഇവിടുത്തെ കാളൻ അങ്ങോട്ട്, അവിടുത്തെ ബീഫ് ഇങ്ങോട്ട്, ഇവിടെ നടക്കില്ല. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ. ഇപ്പം വാരഫലം വരെ വനിതയ്ക്കകത്ത് വായിക്കും. വാതിൽ മാറ്റിവെക്കുന്നു വീടുകൾ, റോഡ് മാറ്റുന്നു, വാസ്തു എന്തവാ, പണ്ടില്ലായിരുന്നു ഇത്, നിന്നെ വിടില്ല, വിടില്ല. ഇളകാത്ത രാജ്യം നീ പ്രാപിക്കില്ല. ഇന്നെല്ലാം വലിച്ചെറിഞ്ഞോ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നീ മനഃപൂർവം പാപം ചെയ്താൽ യു വിൽ ബി സ്റ്റാൻഡ് അറ്റ് ദ ജഡ്ജ്മെന്റ് ഓഫ് ജീസസ്. മറക്കരുത്, നിന്നെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ പോകുക, വിളിച്ചു വരുത്തും, വന്നേ തീരൂ. അതുകൊണ്ട് തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. താഴോട്ട് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. എല്ലാരോടും സമാധാനത്തോടെ ഇരിക്കുക. സ്നേഹം, സ്നേഹമില്ലിവിടെ. ഞാൻ പറയാൻ എനിക്കൊരു 3 മണിക്കൂർ വേണം, എങ്കിലേ ഞാൻ ശരിയാകൂ. എനിക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. അങ്ങ് ഒറ്റ സ്ട്രെച്ചിൽ ഒരു 3 മണിക്കൂറാണെങ്കിൽ ഏ അറ്റവും വാലും, ഇത് തലയും കൊണ്ട് വാലുമില്ലാത്ത സ്ഥിതിയിലൊന്നും എനിക്ക് പോകാൻ അറിയില്ല. എന്ത് ചെയ്താലും ആത്മാർത്ഥമായി ചെയ്യണം, അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മുടെ സമയമെല്ലാം എന്ത് ചെയ്തു? അടുത്ത വാക്യം പെട്ടെന്ന് വായിച്ചേ. ആ അടുത്തത്, ദൈവകൃപ വിട്ടു പിന്മാറി, അത് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാ പലരും വരാത്തെ. നീ ചാക്കി കെട്ടി വെച്ച ചിലത് ഇതിൻ്റെ അകത്തുണ്ട്. അവരെ അഴിച്ചുവിടാ, നീ ഉപവസിക്കരുത്, വെറുതെ ഉപവാസം. നീ വെച്ച നുഖം നീ എടുക്കണം, നീ കെട്ടിവെച്ചതിനെ നീ അഴിക്കണം. ദൈവം അഴിക്കില്ല. മാംസരക്തങ്ങൾക്ക് തങ്ങളെ തന്നെ അച്ചായന് ഒരു അടച്ച പേഴ്സ് കാണരുത്, അമ്മാമ്മയ്ക്ക് അടച്ച ഡ്രോ കാണരുത് വീട്ടിൽ, മക്കൾ ലോക്ക് ചെയ്ത മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, മോൻ ലാപ്ടോപ്പ് ലോക്ക് ചെയ്യരുത്. ഇതാണ് ഉപവാസിക്കേണ്ട വീടുകൾ, എല്ലാം ട്രാൻസ്പെറൻ്റ്. കുഞ്ഞു വരെ അറിയണം എനിക്ക് എന്തുണ്ടെന്ന്. എൻ്റെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങൾ മറച്ചൊന്നും ചെയ്യരുത്, അവരുപവസിച്ചാൽ മറുപടി കിട്ടും. ഇത് അമ്മാമ്മ പറയാ, എൻ്റേത്. അച്ചായൻ പറയാ, ആ അത് നിൻ്റേത്. എൻ്റേത് നിൻ്റേത്, ഒരു വീട്ടിലാ. അപ്പം പിന്നെ പിള്ളേരെന്തോ പറയും, ഞങ്ങൾക്കൊന്നുമില്ല, എല്ലാം നിങ്ങളുടേതാ. വേണ്ട, എല്ലാം ഒന്നിച്ചിരുന്നാലോചിക്കണം. എനിക്കത് പറയണമെന്നുണ്ട് ഉപവസിക്കുന്ന ആൾക്കാരെന്തവാ ചെയ്യേണ്ടിയെന്ന്. പക്ഷേ ഇന്ന് എനിക്കതിന് സമയമില്ല. നമ്മുടെ സമയം അടുത്തു കഴിഞ്ഞു, എനിക്ക് തിരിച്ചങ്ങ് ചെല്ലുകയും വേണം. അതുകൊണ്ട് ഇന്നറിഞ്ഞോ, കയ്പുള്ള വേര് മുളപ്പിക്കരുത്.
ജ്യേഷ്ഠാവകാശം ഒരു ഊണിൻ എന്ത് ചെയ്തു? കൈവിടപ്പെട്ടു. നിത്യ അവകാശം, നിത്യത നിന്റെ അവകാശം കളഞ്ഞു വിളിക്കരുത്. നിന്റെ നിത്യത കളയുന്നത് നീ തന്നെയാണ്. അത് കളയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് ആ മുടിയനായ പുത്രൻ പറഞ്ഞ, അബ്ബാ, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു. നാം പാപം ചെയ്യുന്ന ആദ്യം ആരോടാ? സ്വർഗം, ദൈവം നിനക്ക് വെച്ച അവകാശം നഷ്ടപ്പെടും. അതുകൊണ്ട് പാപം ചെയ്യരുത്, ക്ഷമിക്കപ്പെടില്ല, മടങ്ങി വരണം, നെടുമ്പാട് വീണ് കരയണം. ഒരു പക്ഷേ അപ്പൻ ക്ഷമിക്കും, മനുഷ്യന് ക്ഷമിക്കാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്നേഹം അങ്ങോട്ട് ആചരിച്ചു. കൊരിന്ത്യ ലേഖനത്തിൽ 14 പറയുന്നത് എന്നവാ, സ്നേഹം ആചരിപ്പീൻ, അതിഥി സൽക്കാരം വാഞ്ചിപ്പീൻ, മാത്രമല്ല വിവിധ കൃപാവരങ്ങൾക്കായി വാഞ്ചിപ്പീൻ. ഇന്ന് എവിടെ? എല്ലാം ഭൗതികം, എല്ലാം ഭൗതികം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ തളർച്ചയൊക്കെ ഒന്ന് മാറ്റാം, നമുക്ക് ദൈവകരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, നമുക്ക് ഇളകാത്ത രാജ്യത്ത് ചെന്നേ പറ്റൂ. നീ എല്ലാം വിട്ടിറങ്ങിയത് ഇവിടെ ഒന്നും വേരോട്ടമുള്ളതാക്കാനല്ല. ഇവിടെ നമുക്ക് വീടില്ല, ഇവിടെ നാം അന്യരും പരദേശികളും. നമ്മുടെ പൗരത്വമോ? അത് സ്വർഗത്തിൽ. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതാ മഹത്വ പ്രത്യക്ഷനായി വരാൻ പോകുന്നു. അത് നാം കാത്തിരിക്കുന്നു. ഇനി ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം കർത്താവിൻ്റെ വരവാ. അല്ല, ശൂന്യാകാശത്ത് പോകുന്ന ഒന്നുമല്ല. അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണോട് ഡോക്ടർ ബില്ലി ഗ്രഹാം അതേ ഒരിക്കൽ ചോദിച്ചത് 50 മുമ്പ്, ലോകം കാണാൻ പോകുന്ന അത്ഭുതം എന്തവാ? പലതും പറഞ്ഞു. നോ ഒടി സുല്ലിട്ടു റിച്ചാർഡ് നിക്സൺ. ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞു, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത കേട്ടോ. ഇപ്പം പകലായ അമേരിക്കയും കാണും, രാത്രിയായ നീയും. നീതി സൂര്യൻ വെളിപ്പെടുമ്പോൾ ഒരു കണ്ണുകൊണ്ട് കാണും. അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ അത്ഭുതം. ഇനി ഇവിടെ ഇതുവരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സംഭവം എന്നോ? എന്തോ അവൻ ഏറ്റവും വലിയ സംഭവം, ഞാൻ ഇന്നിവിടെ വന്നതാണോ? യേശുക്രിസ്തു ഭൂമിയിൽ വന്നതാണ് ഏറ്റവും വലിയ, അല്ലേ? നീ വെളി കിടന്നേനെ ഇന്ന്. ഈ രണ്ട് അത്ഭുതമല്ലാതെ ഇവിടെ ഒന്നും ഇനിയും വരാനില്ല. അതുകൊണ്ട് ലക്ഷ്യത്തിലെത്താൻ നമ്മെ തന്നെ വിധേയപ്പെടുത്താം. എല്ലാ കണ്ണുകളും അടയപ്പെടട്ടെ. ഇളകാത്ത രാജ്യം നാം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ ലോകം നമ്മെ വശീകരിക്കരുത്. ഈ ലോകം ക്ഷണഭംഗ ഞാൻ അനുസരണക്കേട് കാണിക്കില്ല. ഒന്നേൽപ്പിച്ചു കൊടുക്കാം. കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുവാൻ, ചേർന്നു പാടി ആരാധിക്കാം. കാടുമേടു കണ്ടു ഭാരം പാപം തള്ളി ലക്ഷ്യം നേരെ മുമ്പോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുമ്പോട്ടോടി ഓട്ടം തികയ്ക്കാം. ആശയിച്ചയൊക്കെ അകറ്റി ഓടുകിൽ ആശ വച്ച പന്തയം ഓ ആശയിച്ചയൊക്കെ പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുമ്പോ തോടി ഓട്ടം തികയ്ക്കാമേൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുമ്പോട്ടോടി ഓട്ടം തികയ്ക്കാം. പിമ്പിലുള്ളതൊക്കെയും മറന്നു പോയിടാ, മുൻപിലുള്ള ലാക്കിലേക്കു വേനെ ഓടിടാ. ആമേൻ. പിമ്പിലുള്ളതൊക്കെയും മറന്നു പോയിടാ, മുമ്പിലുള്ള ലാക്കിലേക്കു വേനെ ഓടിടാ. ആമേൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുമ്പോട്ടോടി ഓട്ടം തികയ്ക്കാം. ആമേൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുമ്പോട്ടോടി ഓട്ടം തികയ്ക്കാം. ഒട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ
വിരുദു പ്രാപിക്കുന്ന അനേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്ന അനേകൻ മാത്രമല്ലയോ. ഓമേൻ ഭാര നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവവരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. സ്തോത്രം, സ്തോത്രം. ഈ രാത്രിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി സ്പഷ്ടമായി സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ. ഭൗമികത്തെ നോക്കി ഓടുവാനല്ല, ഇളകാത്ത രാജ്യം നാം പ്രാപിക്കുന്നത് കൊണ്ട് ആമേ സ്തോത്രം. അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ സ്വർഗം നമ്മോട് വ്യക്തമായി ഇടപെട്ടല്ലോ. ഈ രാത്രികാലം കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുൻപാകെ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവാൻ ഭക്തിയോടെ ഭയത്തോടെ കർത്താവിനെ സേവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഈ രാത്രികാലം ഓർക്കണമേ, ദഹിപ്പിക്കുന്ന അഗ്നിക്ക് മുൻപാകെ അവൻ ഉദാസീനമായി നാം ആയിരിക്കുവാനല്ല, ഭക്തിയോടെ ഭയത്തോടെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ അഭിഷേകത്തിനെ ബലപ്പെടുത്തിയല്ലോ. പിന്നെയും ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ തനദാസനെ ഉപയോഗിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ കണ്ണുകളും അടയട്ട്, എല്ലാ കണ്ണുകളും അടയിട്ട്. നമ്മെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ എം ജോർജ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ ഈ രാത്രികാല മീറ്റിംഗ് ഇവിടെ അവസാനിക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവി, അനുഗ്രഹിക്കപ്പെട്ടതായ രാത്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ ഹല്ലേലൂയ മാറ്റമില്ലാത്ത വചനം ശക്തിയോടെ സംസാരിപ്പാൻ ആലേ ദാസനെ കരങ്ങളെടുത്തതിനാലേ സ്തോത്രം. ഇളകാത്ത രാജ്യം പ്രാപിക്കുകയാൽ ആലേലി നന്ദിയുള്ളവരായി ആലേലിയ ഭക്തിയോടെ ഭയത്തോടെ ഓട്ടം ഓടി തികയ്ക്കുവാൻ ആലേലിയ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലേലിയ, ആലേലിയ. ദൈവം ആ ദഹിപ്പിക്കുന്ന അഗ്നിയാകയാൽ ഭയത്തോടെ വിറയലോടെ ദൈവത്തെ സേവിപ്പാൻ തുടങ്ങണം. ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടിയാക്കണമേ. മുറുകെ പറ്റുന്ന എല്ലാ പാപങ്ങളും വിട്ട് ആലേലിയ, ആലേലിയ. മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ആലേലിയ സ്ഥിരതയോടെ ഓടുവാൻ ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലേലിയ ദുർവ്യാഗ്രഹങ്ങളെ വിട്ടോടുവാൻ ആലേലിയ, ആലേലിയ. അത്യാഗ്രഹങ്ങൾ വിട്ടോടുവാൻ ആലേലിയ. ലോകസ്നേഹം വിട്ട് ഓടുവാൻ, യൗവന മോഹങ്ങൾ വിട്ട് ഓടുവാൻ ആലേലിയ, ആലേലിയ. മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ആലേലിയ. ഓട്ടം ഓടി തികയ്ക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇതെല്ലാം വിട്ട്, ലോകസ്നേഹം വിട്ട്, ലോകമയത്വം വിട്ട് ആലേലിയ ഓടുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടതായ വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിൻ്റെ കാരണമാക്കി തീർക്കണമേ. വചനം സംസാരിക്കാൻ ഇന്ന് ദാസനെ കരങ്ങളിലെത്തിനാലെ സ്തോത്രം. കേട്ട വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിൻ്റെ കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാലെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നമോർത്തവാഴ്ച എല്ലാ വിഷയങ്ങളോടും പുലവങ്കൽവിശന്മാരോടും ഈ ശുശ്രൂഷ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ. ആമീൻ.